ഹലോ നമസ്കാരം. ഞാൻ മോഹനൻ, എല്ലാവരും എം ഇ മോഹൻ എന്നാണ് പറയാം. ഞാൻ ഇവിടെ മലപ്പുറം ജില്ലയിലെ ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ്റെ ഇപ്പോൾ ട്രഷററാണ്. കുറച്ച് വർഷമായിട്ട് ഞാൻ മലപ്പുറം ജില്ലയിൽ തന്നെ കൊണ്ടോട്ടി ഏരിയയിലായിട്ട് വാഴയൂർ എന്ന സ്ഥലത്ത് ഒരു സ്റ്റോൺ ക്രഷർ നടത്തി വരികയാണ്. അപ്പോൾ സ്റ്റോൺ ക്രഷർ ഹൈഗ്രിപ് ഡാനൈറ്റ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. അപ്പോൾ ഞാൻ ഒരു 25 വർഷത്തോളമായി സ്ഥാപനം തുടങ്ങിയിട്ട്, 94 മുതൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. 1994 മുതൽ ക്രഷർ പ്രവർത്തനം തുടങ്ങി. അന്ന് ഒരു ചെറിയ യൂണിറ്റ് ആയിരുന്നു. അന്ന് ബുള്ളറ്റ് മെഷീനും മറ്റുള്ള കാര്യങ്ങളും, അന്നത്തെ അവൈലബിൾ ആയിരുന്ന മെഷീനറികളൊക്കെ വെച്ച് പ്രവർത്തിച്ച് ഒരു 10-15 വർഷത്തോളം അങ്ങനെ പ്രവർത്തിച്ച ഒന്നാണ്. ഇപ്പോൾ ഒരു 10 വർഷത്തോളമായിട്ട് പിക്സ് എന്ന കമ്പനിയുടെ ബറോഡയിലൂടെ അവരുടെ മെഷീനറികളാണ് ഉപയോഗിച്ച് വരുന്നത്. ഒരു പ്രൈമറി ക്രഷർ, 3 സെക്കൻഡറി ക്രഷർ, പിന്നെ ആവശ്യമായ ക്ലാസിഫയർ, ഗ്രേഡർ, ഫീഡർ, ഇതെല്ലാം അവരുടെ മെഷീനാണ് ഉപയോഗിക്കുന്നത്. ആ മെഷീനെ പറ്റി എൻ്റെ അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണുള്ളത്. എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് വളരെ കുറവാണ്, മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഒരു ദിവസം പോലും മെഷീൻ്റെ തകരാറ് കാരണം പ്രവർത്തനം മുടങ്ങേണ്ടി വന്നിട്ടില്ല. നമ്മൾ ആവശ്യമായ പാർട്സുകളൊക്കെ എപ്പോഴും സ്റ്റോക്ക് ചെയ്യാറുണ്ട്. പിന്നെ കമ്പനിയുടെ ഭാഗത്ത് നല്ല വളരെ നല്ല സർവീസ് സപ്പോർട്ടാണ് കിട്ടി വരുന്നത്. കമ്പനിയുടെ പ്രതിനിധികളായ രാജേട്ടൻ, ഫിക്സിൻ്റെ രാജേട്ടൻ എല്ലാ മാസവും ഒരിക്കലെങ്കിലും നമ്മളെ കമ്പനി വിസിറ്റ് ചെയ്യും. നമുക്ക് പുതിയ എന്തെല്ലാം സാധനങ്ങൾ മാർക്കറ്റിൽ അവരെ പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ടോ അതിനെപ്പറ്റി എല്ലാ അപ്ഡേഷനും കാര്യങ്ങളും തരാറുണ്ട്. പിന്നെ പാർട്സുകൾ എന്തെങ്കിലും കിട്ടാതിരിക്കുന്ന പുള്ളി തന്നെ നമ്മളെ സൈറ്റിൽ എത്തിച്ചേരും. നമ്മൾ മുൻകൂട്ടി സ്റ്റോക്ക് ചെയ്യുന്ന കാരണം കൊണ്ടാണ് നമുക്ക് പ്രവർത്തനം മുടങ്ങാതെ സ്ഥാപനം പ്രവർത്തിക്കാൻ കഴിയുന്നത്. അതിനെല്ലാം കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വളരെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ കമ്പനിയുടെ ഒരു പ്രതിനിധിയായിട്ടുള്ള റസിൻ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മളെ പ്ലാന്റ് സന്ദർശിച്ച് പുതിയ മെഷീനറികളെ പറ്റി മറ്റുള്ള കാര്യങ്ങളും അപ്ഡേഷനെല്ലാം തരും. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കുകയും അതിന് പെട്ടെന്ന് തന്നെ പരിഹാരം തരികയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവരെ ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റാത്ത ഒട്ടുമിക്ക മെയിൻ്റനൻസും നമ്മൾ കമ്പനിയിൽ വെച്ച് തന്നെ മെഷീൻ പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വരാറില്ല. അത്രയും നല്ല 10 വർഷത്തോളമായിട്ട് നമ്മളെ കമ്പനിയുടെ പാർട്സ് കിട്ടാത്തയോ അല്ലെങ്കിൽ സർവീസ് സപ്പോർട്ട് ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു ദിവസം പോലും നമ്മളെ കമ്പനി പ്രവർത്തനം മുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കമ്പനി ഒന്ന് എക്സ്പാൻഷനല്ല ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് പിന്നെ ഇവരുടെ മെഷീൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. ഫിക്സിൻ്റെ മെഷീൻ തന്നെയാണ് പുതിയ പ്ലാന്റിലേക്കും നമ്മൾ എക്സ്പാൻഷനെല്ലാം ഉപയോഗിക്കുന്നത്. നമ്മളെ ഫ്രണ്ട്സിലെല്ലാം ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഈ മെഷീൻ നല്ലതാണ്. എന്തായാലും സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ അനുഭവം വെച്ചിട്ട് മുമ്പത്തെ മെഷീനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പലപ്പോഴും വന്ന് പ്രവൃത്തി മുടങ്ങാറുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവാറില്ല. അതുകൊണ്ട് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ കിട്ടിയ മാതിരിയുള്ള എല്ലാ സർവീസ് സപ്പോർട്ടുകളും തുടർന്നും തരണമെന്ന് അപേക്ഷിക്കുകയാണ്.